ഇതെന്തൊരു പാർട്ടിയാണ്? ഒരു വിഷയത്തിൽ പാർട്ടിക്ക് ഒരു നിലപാടായിരിക്കണം. ആ നിലപാട് പിന്തുടരാൻ പാർട്ടിയിലെ എല്ലാവർക്കും സാധിക്കണം. പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്ന ആളുകൾക്കെങ്കിലും സാധിക്കണം. പല കാര്യങ്ങളിലും അങ്ങനെയല്ല. ഗവർണറുടെ വിഷയത്തിലൊക്കെ നമ്മളത് കാണുന്നു. പരസ്യമായി തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പുലയാട്ട് നടത്തുന്നു. വിഴിഞ്ഞം സമരവുമായി ബന്ധപ്പെട്ടു ഇതേ അവസ്ഥയാണ് കോൺഗ്രസ്. കോൺഗ്രസ്സിലെ ഒരു വിഭാഗം ആളുകൾ അവിടെ സമരം നടത്തുന്ന സഭാ പിന്തുണയുള്ള ആളുകൾക്ക് ഐക്യദാർഢ്യവുമായി നിൽക്കുന്നു. ആ പ്രദേശത്തെ കോൺഗ്രസിൻ്റെ കൗൺസിലർ, ആകെ തിരുവനന്തപുരം കോർപ്പറേഷനിലുള്ള 9 കൗൺസിലർമാരിൽ ഒരാൾ, ജനറൽ വാർഡിൽ നിന്ന് വരെ മത്സരിച്ചു ജയിച്ച വനിതാ അംഗമാണ് സി ഓമന. അവർ ഈ അച്ഛന്മാരടക്കമുള്ള സമരക്കാരെ അവിടെ നിന്ന് ഓടിക്കും എന്ന് മുദ്രാവാക്യം വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. അവർ അവിടുത്തെ തദ്ദേശവാസികളുടെ ഈ സമരം നടത്തുന്ന ആളുകൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെ മുന്നണി പോരാളിയാണ്. ഇതാണ് അവസ്ഥ. വി ഡി സതീശൻ മൈക്ക് കെട്ടി സെക്രട്ടേറിയറ്റിന് മുന്നിൽ നിന്ന് പിണറായി വിജയനെ വെല്ലുവിളിക്കുന്നു. ഞങ്ങളുടെ അച്ഛന്മാരുടെ സമരം ഒത്തുതീർപ്പാക്കാൻ പിണറായി വിജയ എന്തേ മടി കാണിക്കുന്നു എന്നൊക്കെ, മന്ത്രിമാർക്കൊന്നും വിവരമില്ല എന്നുള്ള നിലയിലൊക്കെ പ്രസംഗിക്കുന്നു. പിണറായി വിജയൻ ഈഗോയാണ് എന്ന് പറയുന്നു. അപ്പോൾ വിഴിഞ്ഞം പദ്ധതി വേണമോ വേണ്ടയോ എന്ന് കോൺഗ്രസ്സുകാരോട് ചോദിച്ചാൽ അവർ അപ്പോൾ ഇരുട്ടിട്ടില്ല. ഞങ്ങളുടെ അച്ഛന്മാർ വേണ്ട എന്ന് പറഞ്ഞാൽ വേണ്ട, പക്ഷേ ഞങ്ങൾക്ക് ഇതൊരു വികസന പദ്ധതി വേണം എന്നുള്ള മട്ടാണ്. ഇപ്പോൾ കോൺഗ്രസിൻ്റെ വിരലിലെണ്ണാവുന്ന കൗൺസിലർമാരിൽ ഒരാൾ, അതും ഈ വിഴിഞ്ഞം പദ്ധതി നടപ്പിലാക്കുന്ന പ്രദേശത്തെ കൗൺസിലർ, അവർ പോലും ഈ വിഴിഞ്ഞം പദ്ധതിക്കെതിരായിട്ടുള്ള സ്പോൺസേഡ് സമരത്തിൻ്റെ ഭാഗമല്ല, അവർ അതിനെതിരായിട്ടുള്ള പോരാട്ടത്തിലാണ്. അപ്പോഴാണ് സതീശനും അവിടുത്തെ MLA കുറേ കോൺഗ്രസ് നേതാക്കളും ഇപ്പുറത്തെ സെക്രട്ടേറിയറ്റിൻ്റെ അവിടെ വന്നിരുന്ന് അച്ഛന്മാർക്ക് പിന്തുണ കൊടുക്കുന്നത്. ഇതാണ് ഒരു പാർട്ടിയുടെ ഗതികേട് എന്ന് പറയുന്നത്. അവിടെ ഈ കൗൺസിലർ മാത്രമല്ല, അവിടുത്തെ തൊഴിലാളി സംഘടനകൾ, കോൺഗ്രസിൻ്റെ തൊഴിലാളി സംഘടനകളടക്കം പരസ്യമായി തന്നെ ഈ അച്ഛന്മാരുടെ സമരത്തിനെതിരെ രംഗത്തെത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള സാമുദായിക സംഘടനകളും വിവിധ രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ ഈ തദ്ദേശവാസികൾക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. അവരൊരു വലിയ പ്രക്ഷോഭ പരിപാടികളിലേക്ക് വരെ നീങ്ങുകയാണ്. കേരളപ്പിറവി ദിനത്തിൽ മുല്ലൂരിൽ നിന്ന് സെക്രട്ടേറിയറ്റിലേക്ക് ലോങ് മാർച്ച് നടത്തുന്നുണ്ട്. ഈ തുറമുഖം എത്രയും പെട്ടെന്ന് യാഥാർത്ഥ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്, ഈ സമരക്കാരൻ മുഴുവൻ അവിടെ നിന്ന് അടിച്ചോടിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട്. അപ്പോൾ ആ നിലയിലാണ് കാര്യങ്ങൾ പോകുന്നത്. ഇവിടെ കോൺഗ്രസ്സിന് ആ വിഷയത്തിൽ, ഇത് കോൺഗ്രസ്സും കൂടി പങ്കാളിത്തം വഹിക്കുന്ന ഒരു പദ്ധതിയാണ്, കോൺഗ്രസ് ഭരണത്തിന് കീഴിലും ബീജാപാപം ചെയ്ത ഒരു പദ്ധതിയാണ് എന്നുള്ള ബോധ്യമെങ്കിലും ഉണ്ടാകണ്ടേ? അതുപോലുമില്ല. ഇനിയിപ്പോൾ പിണറായി വിജയൻ സർക്കാരിൻ്റെ കാലത്ത് ഇത് ഉദ്ഘാടനം ചെയ്യേണ്ട എന്നുള്ള ഒരു ചിന്തയാണോ എന്നറിയില്ല. അങ്ങനെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ കാലത്ത് ഇത് ഉദ്ഘാടനം ചെയ്യാനാണെങ്കിൽ ഇനി ഏത് കാലത്ത് കോൺഗ്രസ് അധികാരത്തിൽ വരും? ആ ഒരവസ്ഥയിലല്ലേ പാർട്ടി? അപ്പം നിലപാടുകളില്ല. അവിടെ ഈ സഭാ നേതൃത്വത്തെ പിണക്കിയാൽ വലിയ വോട്ട് ബാങ്ക് നഷ്ടമാകുമെന്നുള്ള ആശങ്ക, അങ്ങനെ വോട്ട് ബാങ്ക് നഷ്ടമാകും എന്നുള്ള ആശങ്കയും കൊണ്ട് നടന്നാൽ ഈ നാടിൻ്റെ ഒരു വലിയ വികസന പദ്ധതിയാണ് തുരങ്കം വയ്ക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നത് എന്നുള്ള ബോധ്യമുണ്ടാകണം. സതീശനൊക്കെ ഇങ്ങനെ മൈക്ക് കെട്ടിവെച്ച് പിണറായി വിജയനെ തെരുവിളിക്കുന്നതിന് മുമ്പ് ആ കൗൺസിലറെ വിളിച്ചൊന്ന് ഉപദേശിക്കണം, ഞങ്ങളൊക്കെ ഇങ്ങനെയാണ് നിലപാട്, നിങ്ങൾ അത് അച്ഛന്മാരോടൊപ്പം നിൽക്കണം, അല്ലെങ്കിൽ ഞങ്ങൾ പാർട്ടി നടപടിയെടുക്കും. അതൊന്നും പറയാനുള്ള നട്ടെല്ല് തൽക്കാലം ഈ പാർട്ടിക്കില്ല എന്നറിയാം.